ഒട്ടകം രാജേഷിനെ തേടിയെത്തിയ സംഘം സഞ്ചരിച്ച വള്ളം മറിഞ്ഞു. ഒരു പോലീസുകാരൻ മരിച്ചു. സിഐ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം SAP ക്യാമ്പിലെ പോലീസുകാരനായ ആലപ്പുഴ സ്വദേശി ബാലുവാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയോടെ പണയിൽ കടവിലാണ് സംഭവം. പോത്തൻകോട് കേസിലെ മുഖ്യപ്രതി ഒട്ടകം രാജേഷ് സ്ഥലത്തിന് സമീപത്തുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ സ്ഥലം വളഞ്ഞിരുന്നു. സിഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘത്തിലെ പോലീസുകാരനാണ് അപകടത്തിൽ മരണപ്പെട്ടത്. പ്രതിയെ തേടി വള്ളത്തിലാണ് വർക്കല നിന്നുള്ള പോലീസ് സംഘം എത്തിയത്. ഈ വള്ളം മറിഞ്ഞ് പോലീസുകാരും വള്ളക്കാരനും വെള്ളത്തിലകപ്പെട്ടു. താന്നു പോയി. പിന്നെയാണ് നമ്മൾക്ക് ഈ ചെല്ലും പണി താന്നു പോണത്. അതാണ് നമ്മളെ കൂടെ ചാടിയത്. ചാടിപ്പോ നമ്മളെ ലക്ഷ്യം വിട്ടു. ഈ എവിടെയാണ് പിന്നെ താന്നാ അറിയാൻ പറ്റില്ല. വെള്ളം കലക്കര വെള്ളം. ബാലു ഒഴികെ എല്ലാവരും ഈ വള്ളത്തിൽ പിടിച്ചു കിടന്നു. ഇവരുടെ നിലവിളി കേട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓടിയെത്തി. ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു. മൂന്ന് സാറന്മാരെ എങ്ങനെയും കരക്കെത്തിച്ചു. മൂന്ന് പേരെ കരക്ക്, നാല് പേരുണ്ടായിരുന്നു. നാല് പേരുണ്ട്. അഞ്ച് പേര്, മൂന്ന് സാറന്മാര്, നാല് സാറന്മാര് വള്ളത്തിൽ പോയായിരുന്നു. ഓട്ടിച്ചിട്ടുള്ള ഒരാള് ഈ വള്ളം കൊണ്ട് കവന്ന് ഈ സാറന്മാരെല്ലാം. വള്ളം സാധാരണ വള്ളമാണോ? മോട്ടറുണ്ട്, സാധാരണ വള്ളത്തിൽ മോട്ടർ എടുപ്പിച്ചാണ് പോകുന്നത്. അതിന്റെ വെയിറ്റ് കൊണ്ട് ഈ വള്ളം താന്നു. വള്ളം കിട്ടിയില്ല, താന്നു കിടക്കില്ല. ബാക്കി നാല് പേരിൽ, അഞ്ച് പേരിൽ, മൂന്ന് പേരെ, നാല് പേരിൽ മൊത്തം നാല് സാറന്മാരും ഒരു ഡ്രൈവറും. അതിൽ മൂന്ന് സാറന്മാരെ കിട്ടി. ഒരു സാർ ഡ്രൈവറാ, അതും കിട്ടി. ഡ്രൈവർ കിട്ടി, കുഴപ്പമില്ലല്ലോ. ഇല്ല. നാട്ടുകാർ മറ്റൊരു വള്ളത്തിലെത്തി. വള്ളത്തിൽ പിടിച്ചു കിടന്നവരെ രക്ഷിച്ചു. ബാലുവിനെ കാണാതായി. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി കരയ്ക്കെത്തിച്ചു. കരയിലെത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലും ശ്വാസോച്ഛാസം ഉണ്ടായിരുന്നു. കൃത്രിമ ശ്വാസം കൂടി നൽകിയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സ തുടരവെ മരണപ്പെട്ടു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. HP ന്യൂസ്, ആറ്റിങ്ങൽ.